2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തപ്പോൾ വിരലിൽ പതിച്ച മഷിയടയാളം ഇതുവരെ മാഞ്ഞുപോവാത്തതിനാൽ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയിലായിരുന്ന മുക്കം സ്വദേശി ഒടുവിൽ വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതോടെ വോട്ട് ചെയ്യാൻ അനുമതി നൽകുകയായിരുന്നു. 2020 മുക്കം നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തപ്പോൾ കൈവിരലിൽ പതിച്ച മഷിയടയാളമാണ് കൃഷ്ണനുണ്ണിയുടെ വിരലിൽ ഇപ്പോഴും ഉള്ളത്. ഇതോടെ ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയിലായിരുന്നു കൃഷ്ണനുണ്ണി. 2021 നഗരസഭാ ഇലക്ഷനിൽ ആണ് ഞാൻ വോട്ട് ചെയ്ത്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പാട് പോയിട്ടില്ല. ഇനിയിപ്പോൾ സംശയം ഇപ്പോൾ ബൂത്ത് കയറിയാൽ വേണ്ട എന്ന് പറയോ ഇല്ലോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ബൂത്തിലേക്ക് പോകുന്നത്. പോയി കഴിഞ്ഞിട്ട് എന്താ സ്ഥിതി എന്നുള്ള വിവരങ്ങൾ പറയാം. തുടർന്ന് പോളിംഗ് ബൂത്തിൽ ചെന്ന് ഓഫീസർമാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതോടെ അവർ വോട്ട് ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു. ആ അപ്പം ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബൂത്തിൽ കയറുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തോളാൻ പറഞ്ഞ് വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. നഖം വെട്ടിക്കളഞ്ഞതിന് ശേഷം വീണ്ടും വരുന്ന നഖത്തിനും അതേപോലെ അടയാളം വരുന്നുണ്ടെന്നും അത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയില്ലെന്നും കൃഷ്ണനുണ്ണി പറയുന്നു. നഖം മുറിക്കുന്ന സമയത്ത് പോയി പിന്നെ വരുന്നത് താനേ ഇങ്ങനെ വളർന്നുകൊടുക്കും. ആ ഒരു കളർ ഉണ്ടാവുന്നു മാത്രം. നഖം നീണ്ടുവരുന്ന നഖത്തിനും അതേ സെന്ററിൽ അതേ കളറാണ്. ഒരു പെയിന്റ് പോലെ ഇങ്ങനെ വരുന്നു മാത്രം. അത് വരണ്ടി പോക്കിയിട്ടൊന്നും ചിരണ്ടി പോക്കിയിട്ടൊന്നും അത് പോകുന്നില്ല. കാരണം ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പം എനിക്കിനെ പറ്റി ഒന്നും അറിയില്ല. ശേഷം എന്തോ ആസിഡാണോ ഒന്നും അറിയില്ല. അവർ ശാസ്ത്രീയ പരീക്ഷണവും നടത്തിയില്ല. അപ്പോഴത്തേക്ക് അതിനെക്കൊണ്ട് വലിയൊരു ദോഷം കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഡോക്ടറെടുത്തു നിന്ന് പോവാതിരുന്നത്. പിന്നെ പക്ഷേ ഈ ദോഷം വരുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ദോഷം വരുന്നത്. അപ്പോഴാണ് ടെൻഷനും വന്നത്. ഇത്തരമൊരു സംഭവം ഉദ്യോഗസ്ഥർക്കും പുതിയ അനുഭവമാണ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.